നമസ്കാരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആദ്യം ആഘോഷിച്ചിരുന്നത് ജനുവരി 26-നായിരുന്നു. പക്ഷേ 1950-ന് ശേഷം രാജ്യത്ത് എല്ലാവരും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15-നാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ദിവസമാണ് സ്വതന്ത്രമായത്. അപ്പോൾ പാകിസ്ഥാന്റേത് ഓഗസ്റ്റ് 15 ആകേണ്ടതല്ലേ? ആദ്യ വർഷം അവർ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് ഓഗസ്റ്റ് 15-നായിരുന്നു. പിന്നീട് 14-ലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15-ആയതിന് വിവിധ കാരണങ്ങളാണ് ബ്രിട്ടീഷ് വൈസ്രോയ് ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞത്. ആഗോളതലത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അസ്തമയം തുടങ്ങുന്ന അക്കാലത്ത് ഒട്ടേറെ രാജ്യങ്ങളാണ് സ്വാതന്ത്ര്യം നേടിയത്. 1929-ൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട് പൂർണ്ണ സ്വരാജ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ആ വർഷം ജനുവരി 26-നായിരുന്നു. 1930 മുതൽ കോൺഗ്രസ് ജനുവരി 26-ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ഇത് 1950 വരെ തുടർന്നു പോന്നു. 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഔദ്യോഗികമായി പരമാധികാരമുള്ള രാജ്യങ്ങളെയാണ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. മറ്റൊരു രാജ്യത്തിന്റെ കൈകൾ ഇന്ത്യക്ക് മേൽ ഇല്ലെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ചെയ്യുന്നത്. 1948 ജൂൺ 30-നുള്ളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷ് പാർലമെന്റ് മൗണ്ട് ബാറ്റനെ ചുമതലപ്പെടുത്തി. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന 1942-ൽ തന്നെ ബ്രിട്ടന്റെ എല്ലാ അധികാരവും ഇന്ത്യയിൽ നിന്ന് നഷ്ടമായിരുന്നു. എങ്കിലും അവർ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം നൽകിയില്ല. 2-ാം ലോകയുദ്ധം ബ്രിട്ടനെ പൂർണ്ണമായി തളർത്തിയിരുന്നു. 1948 വരെ മൗണ്ട് ബാറ്റൻ കാത്തിരുന്നുവെങ്കിൽ കൈമാറാൻ അദ്ദേഹത്തിന് അധികാരമൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന സി രാജഗോപാലാചാര്യയുടെ വാക്കുകൾ ഏറെ പ്രശസ്തമാണ്. അത്രയും ദുർബലമായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം. മൗണ്ട് ബാറ്റൻ പിന്നീട് തീയതി 1947 ഓഗസ്റ്റിലേക്ക് മാറ്റുകയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് അനുവദിച്ചതിനേക്കാൾ മുമ്പുള്ള തീയതി താൻ പ്രഖ്യാപിക്കാൻ കാരണം സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് മൗണ്ട് ബാറ്റൻ പറഞ്ഞിരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തോട് അനുബന്ധിച്ച ദിവസങ്ങളിൽ രാജ്യം കത്തുകയായിരുന്നു. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരം രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മൗണ്ട് ബാറ്റൻ പിന്നീട് മാറ്റി പറയുകയുമുണ്ടായി. മൗണ്ട് ബാറ്റൻ നൽകിയ വിവരങ്ങൾ പ്രകാരം 1947 ജൂലൈ 4-നാണ് ബ്രിട്ടീഷ് പ്രതിനിധി സഭ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ബില്ല് അവതരിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കകം ബില്ല് പാസായി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു എന്നതായിരുന്നു ആ ബില്ല്. ഇത് പ്രകാരം തീയതി ഓഗസ്റ്റ് 15-ആക്കി. ബില്ല് തയ്യാറാക്കും മുമ്പ് മൗണ്ട് ബാറ്റന്റെ പ്രതികരണം ബ്രിട്ടീഷ് സർക്കാർ തേടിയിരുന്നു. പാകിസ്ഥാനുള്ള അധികാര കൈമാറ്റ ചടങ്ങ് നടന്നത് 1947 ഓഗസ്റ്റ് 14-ന് കറാച്ചിയിൽ വച്ചാണ്. ആ വർഷം ഓഗസ്റ്റ് 14-നായിരുന്നു ഇസ്ലാമിക കലണ്ടറിലെ റംദാൻ 27. മുസ്ലിങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ദിനമാണ് റമദാൻ. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് പാകിസ്ഥാൻ ഭരണകൂടം അവരുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 14-ലേക്കും പിന്നീട് മാറ്റിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.